ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് മുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റിൽ നമുക്കിതാ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ. അത്രയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പം നമുക്കിതാ ആദ്യം തന്നെ രണ്ട് കോഴിമുട്ട എടുക്കാം കേട്ടോ. അപ്പോൾ രണ്ട് മുട്ട മാത്രം മതി കേട്ടോ. രണ്ട് മുട്ട ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാക്കെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുവേ. അപ്പോൾ രണ്ട് മുട്ട ഇപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ മുട്ട ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നമ്മൾ പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഈ മുട്ടേൻ്റെ ആ ടേസ്റ്റ് അറിയേയില്ല കേട്ടോ. നമ്മളിന്ന് മുട്ടേൻ്റെ എന്ത് ഉണ്ടാക്കുന്നതാണെങ്കിലും അതുപോലെ കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ മുട്ടേൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓയിലായിഷ്ടമെന്നുണ്ടെങ്കിൽ ഓയിൽ ഒഴിച്ചെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ആട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ഒന്ന് തോലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാളയും കൂടിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വയന്ന് പോകേണ്ടിയില്ല. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും നന്നായിട്ട് വയന്ന് ഉടനെ വരേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആ ഒരു സമയം കൂടി ലാഭമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിൻ്റെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊന്ന് മാറി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലൊരു തക്കാളി കട്ടേറ്റിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒന്നോ രണ്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊക്കെ ഒന്ന് വയന്നിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് അങ്ങ് വയന്ന് അടിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിതാ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വയറ്റി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിക്കോളും. അപ്പോൾ ഉടഞ്ഞു പോകേണ്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതിയേ. ഇപ്പോൾ ഇതാ തക്കാളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറിവേപ്പിലേക്ക് വരും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ആയതുകൊണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ, കാൽ ടീസ്പൂണുകളും മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് കരട്ടോ എന്നെല്ലാം നോക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് കളറൊന്ന് മാറി ആ ഒരു പച്ചമണം ഉണ്ടാവില്ല നമ്മൾ ഈ പൊടികളൊക്കെ ആ ഒരു പൊടികൾ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിട്ട് നമുക്കിതുപോലെ തന്നെ മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ സ്മെല്ലും കളറൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ പൊടികളുടെ ആ ഒരു കളറും ആ ഒരു സ്മെല്ലൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മസാലയൊക്കെ ഇതുപോലെ നടു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഉണ്ടല്ലോ, നന്നായിട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊന്ന് ആറി വരുന്നതിന് നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായത് നന്നായിട്ട് വെന്ത് ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ആറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി കേട്ടോ. ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് സമയമൊന്നും വെക്കണ്ടില്ല. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു കളർക്കൊന്ന് മാറി വരാൻ വേണ്ടി മാത്രം നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല സിമ്പിളായിട്ട് ഇതാ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും കേട്ടോ. നമുക്ക് ചോറിനൊക്കെ കൂടി ദൈ ഒരു പീസ് മാത്രം മതി കേട്ടോ. നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഒന്നും മറക്കില്ല. പിന്നെ